കൂട്ടുകാരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. എന്താണെന്നറിയോ വചനം? അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് ആരെയും അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, പക്ഷേ അവ പുറപ്പെടുവിക്കുന്ന തേൻ എത്ര മാധുര്യമുള്ളത്! ശരിയല്ലേ കൂട്ടുകാരെ? ചിലപ്പോഴൊക്കെ നമുക്കും തോന്നാറില്ലേ, ആ കുട്ടി കൊള്ളില്ല, ഏയ് അവനോട് കൂട്ട് വേണ്ട, അവൻ അത്ര ഭംഗിയില്ല എന്നൊക്കെ തോന്നി നമ്മളും ചിലരെയൊക്കെ അവഗണിക്കാറില്ലേ? എങ്കിൽ ആരെയും അവഗണിക്കരുതെന്നും ആരും ചെറുതല്ലെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇറ്റാലിയൻ നാടോടിക്കഥ പറഞ്ഞാലോ. പണ്ട് ഒരു കാട്ടിൽ നിറയെ മരങ്ങളുള്ള ഒരു പുഴയുടെ തീരത്ത് ഒരു കരിമ്പാറയുണ്ടായിരുന്നേ. ഏതോ മലവെള്ളപ്പാച്ചിലിൽ ഈ പുഴയുടെ തീരത്തെത്തിയതായിരുന്നു ആ പാവം കരിമ്പാറ. ആ കാട്ടിൽ മനോഹരമായ ചിത്രശലഭങ്ങൾ പാറി പറക്കുന്നത് കണ്ട് കരിമ്പാറയും ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഒരു തവണയെങ്കിലും ഒരു ചിത്രശലഭം തൻ്റെ ദേഹത്ത് വന്ന് ഒന്നിരുന്നെങ്കിൽ, അവരുടെ മൃദുലമായ കൈകൾ തന്നെ ഒന്ന് തലോടിയിരുന്നെങ്കിൽ, ആ വർണ്ണ ചിറകുകൾ വീശി തൻ്റെ പാറപ്പുറമൊന്ന് മനോഹരമായി അലങ്കരിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ ഈ കരിമ്പാറ കണ്ടിട്ട് ചിത്രശലഭമുണ്ടോ വരുന്നു? ഒരിക്കൽ പോലും ചിത്രശലഭം ഈ കരിമ്പാറയെ ഗൗനിച്ചതേയില്ല. ഇത് കണ്ട്, കരിമ്പാറയുടെ സങ്കടം കണ്ട്, മരങ്ങൾ കരിമ്പാറയോട് പറഞ്ഞു, അല്ലയോ കരിമ്പാറെ, നീ സങ്കടപ്പെടണ്ട, ചിത്രശലഭം നിൻ്റെ അരികിൽ വന്നില്ലെങ്കിൽ എന്താ ഞങ്ങളെ താങ്ങി നിർത്തുന്നത്? ഞങ്ങളുടെ വേരുകൾ ഭൂമിക്കടിയിൽ താങ്ങി നിർത്തുന്നത് നീയാണ്. അല്ലെങ്കിൽ എത്രയോ മലവെള്ളം ഒഴുകി വന്നപ്പോൾ ഞങ്ങളെല്ലാം കടപുഴകി വീണേനെ. കരിമ്പാറയ്ക്ക് ഒരല്പം സന്തോഷം വന്നു. കാരണം എന്താ? തൻ്റെ അസ്തിത്വത്തെ മാനിക്കുന്നവർ തൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ചിത്രശലഭമാകട്ടെ പാറി പറന്ന് ക്ഷീണിതനായി ഒരിക്കൽ ദാ വരുന്നു കരിമ്പാറയുടെ മുകളിലേക്ക്. ക്ഷീണിച്ചവസനായി കരിമ്പാറയുടെ മുകളിൽ തളർന്നു കിടക്കുന്ന ചിത്രശലഭത്തെ നോക്കി കരിമ്പാറ പുഞ്ചിരിയോടെ പറഞ്ഞത്രേ, ആവു, ഇപ്പോഴെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും നിൻ്റെ ആ മൃദുലമേനി എൻ്റെ ദേഹത്തൊന്ന് തൊട്ടല്ലോ, സന്തോഷം ചിത്രശലഭമേ എന്ന്. ചിത്രശലഭം കരിമ്പാറയെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, അല്ലയോ കൂട്ടുകാരാ, ഞാൻ അറിയാതെ പോയി നിൻ്റെ സ്നേഹം. നീ ഇത്രയും സ്നേഹമുള്ളവനാണെന്ന്, നീ ഇത്രയും കരുതലുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് പൊറുക്കണം കേട്ടോ. സന്തോഷത്തോടുകൂടി തൻ്റെ ചിറകുകൾ കൊഴിഞ്ഞു വീണ് ആ കരിമ്പാറയ്ക്കരികിൽ ആ ചിത്രശലഭം മൃതിയടഞ്ഞുവെന്ന് ഇറ്റാലിയൻ നാടോടി കഥ പറഞ്ഞു വയ്ക്കുന്നു. കൂട്ടുകാരെ, കൊച്ചു ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. വലിയ കരിമ്പാറ കൂട്ടങ്ങൾക്കുള്ളിൽ തൻ്റെ ജീവനെ കാത്തുവച്ച ആ വലിയ രാത്രി നമ്മുടെ മനസ്സിലും ആ രാത്രി മറക്കാതിരിക്കട്ടെ. നമ്മെ സഹായിക്കാനും നമ്മുടെ ആവശ്യങ്ങളിൽ ഓടിയെത്താനും കഴിവുള്ളവർ ഒരുപക്ഷെ സൗന്ദര്യമുള്ളവരാകണമെന്നില്ല, മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരാകണം, നമുക്കും അവരെ മാനിക്കാം. മറക്കല്ലേ കൂട്ടുകാരെ ഇന്നത്തെ സുകൃത ജപം? എൻ്റെ ഉണ്ണീശോയെ മറ്റുള്ളവരെയും അംഗീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് നമുക്ക് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു സൽപ്രവൃത്തി ചെയ്താലോ? നമ്മുടെ കൂട്ടുകാരോട് അവരുടെ 5 നല്ല ഗുണങ്ങൾ നമുക്കിന്ന് പങ്കുവെക്കാം. എന്നിട്ടോ ഉണ്ണീശോയ്ക്ക് നമ്മിന്ന് എന്ത് സമ്മാനം നൽകും? നമുക്കിന്നൊരു കൊതുക് വല നൽകാം. ഇന്നത്തെ വചനം നമുക്ക് ഓർക്കാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കൂട്ടുകാരെ, ഉണ്ണീശോയുടെ വരവിനായി നമ്മൾ ഒരുങ്ങുകയാണ്. ഉണ്ണീശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ കുടുംബവും നമുക്കൊരുക്കാം. എല്ലാവരെയും സ്നേഹിക്കാം. ഉണ്ണീശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.